പിച്ചത്. എന്നാൽ പാർലമെന്ററി സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 3,286 ദിവസം തികച്ച്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അതിലേറെ മാസങ്ങളും ദിവസങ്ങളും ചെലവഴിച്ച ശേഷമാണ് നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിലേക്ക് എത്തുന്നത്. ഇത് നെഹ്റുവിന് ശേഷം തുടർച്ചയായി പ്രധാനമന്ത്രി, മൂന്നാമത് പ്രധാനമന്ത്രിയാകുന്ന പ്രധാനമന്ത്രി എന്നൊരു പേര് കൂടി നമ്മളുടെ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നു. അങ്ങനെ വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ റെയ്സിനാ ഹിൽസിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി വിശിഷ്ടാതിഥികളെ സാക്ഷ്യപ്പെടുത്തി. ജനസാഗരങ്ങളെ സാക്ഷ്യപ്പെടുത്തിയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തോറ്റ എം പി ആയി 5 വർഷം മണ്ഡലത്തിൽ പ്രവർത്തിച്ച സുരേഷ് ഗോപി ഒടുവിൽ വിജയം കണ്ടെത്തുകയായിരുന്നു. എം എൽ എ ആയി പരാജയപ്പെടുമ്പോഴും ആ ഘട്ടത്തിലും പ്രതീക്ഷ സുരേഷ് ഗോപിക്ക് ബാക്കിയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കിയത് തൃശൂരിലെ വോട്ടർമാരാണ്. അവർക്ക് തന്നെ പറയാൻ സുരേഷ് ഗോപി എത്തിയിരുന്നു. അവർക്ക് വേണ്ടി സുരേഷ് ഗോപി ഇപ്പോൾ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിനു വേണ്ടി രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്. ജെ പി നദ്ദ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരുന്നു. മൂന്നാമതായി അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തു. നിതിൻ ഗഡ്കരിയും സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മന്ത്രിസഭയിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ വകുപ്പുകൾ പലതും മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിദേശകാര്യ വകുപ്പ് ജയശങ്കറിന് തന്നെ ലഭിച്ചേക്കും. ധനകാര്യ വകുപ്പ് നിർമ്മലാ സീതാരാമനും ആഭ്യന്തര വകുപ്പ് അമിത്ഷായ്ക്കും ഡിഫൻസ് രാജ്നാഥ് സിംഗിനും തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്. കാരണം ജെ പി നദ്ദ അടക്കം വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ടി ഡി പിക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി കൊടുക്കണം. ഇത് ഏതൊക്കെ വകുപ്പുകളാണ് കൊടുക്കുക എന്നുള്ളത് അല്പസമയത്തിനകം നമുക്കറിയാം. ഏത് വകുപ്പാണ് സുരേഷ് ഗോപിയുടേതെന്നും അല്പസമയത്തിനുള്ളിൽ അറിയാം. കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റിരിക്കുന്നു. ഇപ്പോൾ റെയ്സിനാ ഹിൽസിൽ നടക്കുന്ന ചടങ്ങിൽ ദുർഗാദാസ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ റെയ്സിനാ ഹിൽസിൽ നടക്കുന്ന ചടങ്ങാണ്.